ഒഎംആറിന്റെ ഇന്നത്തെ വിഷയം എറണാകുളം ജില്ല. എറണാകുളത്തെ പറ്റിയുള്ള PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. 1958 April 1 എറണാകുളം ജില്ല രൂപീകരിച്ചത്. 1958 April 1 എറണാകുളം ജില്ല രൂപീകരിച്ചത്. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട്. കാക്കനാടാണ് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം. കേരളത്തിലെ ഒരേ ഒരു ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരളത്തിലെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്. നഗരവൽക്കരണം ഏറ്റവും കൂടുതലുള്ള ജില്ല, പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല, കൈതച്ചക്ക ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നിവയെല്ലാം എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയും എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയും എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യ ഇ ഡിസ്ട്രിക്ട് എറണാകുളം ജില്ലയാണ്. അതായത് ഇ ഗവേണൻസ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല എറണാകുളം ജില്ലയാണ്. പഴയകാലത്ത് കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പഴയ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നതാണ് കൊച്ചി. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടി. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടി. കൊച്ചി തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ഇ പോർട്ട്. ഇന്ത്യയിലെ ആദ്യ ഇ പോർട്ടാണ് കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം പ്രവർത്തിക്കുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കീഴിലാണ്. കൊച്ചി തുറമുഖത്തിന് 1936 ഒരു മേജർ തുറമുഖമാക്കി മാറ്റിയത്. 1936 കൊച്ചി ഒരു മേജർ തുറമുഖമായി മാറിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. ഇന്ത്യയിലെ 8th മെട്രോയാണ് കൊച്ചി മെട്രോ. 2017 June 17 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട്, കൊച്ചി. കൊച്ചിയിലെ പനങ്ങാടാണ് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. സ്പൈസസ് ബോർഡിനെ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരളത്തിന്റെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ആലുവ. കേരളത്തിന്റെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ആലുവ. FACT സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. FACT സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. 1943 FACT സ്ഥാപിച്ചത്. 1943 ആലുവയിൽ FACT സ്ഥാപിച്ചത്. ഇന്ത്യൻ റയർ എർത്ത് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി. ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. ജെ ഡോസൺ ആണ് 1818 മട്ടാഞ്ചേരിയിലെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ 2011 വല്ലാർപാടത്ത് മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. 2011 ഉദ്ഘാടനം ചെയ്തത്. ഇടപ്പള്ളിയുടെ പഴയ നാമമാണ് റെപ്പോളിൻ. റെപ്പോളിൻ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇടപ്പള്ളി. കേരളത്തിലെ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ്
പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം. പാലിയം സത്യാഗ്രഹം നടന്നത് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്ത് വെച്ചാണ്. ചേന്നമംഗലത്ത് വെച്ചാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ഉദയംപേരൂർ സ്നേഹദിവസം നടന്നത് 1599 1599 ഉദയംപേരൂർ സ്നേഹദിവസം നടന്നത്. കൂനൻകുരിശ് സത്യം നടന്നത് 1653 കൂനൻകുരിശ് സത്യം നടന്നത് 1653 ഭൂതത്താൻകെട്ട് അണക്കെട്ട്, കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, മംഗളവനം, തട്ടേക്കാട് പക്ഷിസങ്കേതം, കേരള ഹൈക്കോടതി, കല്ലിൽ ജൈനക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട്, കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, മംഗളവനം, തട്ടേക്കാട് പക്ഷിസങ്കേതം, കേരള ഹൈക്കോടതി, കല്ലിൽ ജൈനക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1978 1978 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. ഡച്ച് കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാരാണ്. ഡച്ച് കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാരാണ്. ബോൾട്ടാട്ടി കൊട്ടാരം പണിതത് ഡച്ചുകാരാണ്. കുസാറ്റ്, നൂവെൽസ്, HMD എന്നിവ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കുസാറ്റ്, നൂവെൽസ്, HMD എന്നിവ എറണാകുളം ജില്ലയിലാണ്. ഫോർട്ട് മാനുവൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യന്മാർ സ്ഥാപിച്ച കോട്ടയാണ് ഫോർട്ട് മാനുവൽ. വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നൊക്കെ ഇതറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് കൊച്ചി മുതൽ വൈപ്പൻ വരെയുള്ള സ്ഥലത്താണ്. SBI ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത്. സഹജ് ഇന്റർനാഷണൽ സ്കൂൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് സഹജ് ഇന്റർനാഷണൽ. സഹജ് ഇന്റർനാഷണൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേര്യമംഗലം, എറണാകുളം ജില്ലയിലും. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ്. കേരളത്തിലെ ബാലപഞ്ചായത്ത് ആദ്യ ബാലപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി ഇലക്ഷൻ നടത്തിയത് വടക്കൻ പറവൂർ, എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇലക്ഷൻ നടത്തിയത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ. പട്ടണം ഉത്ഖനനം നടന്ന ജില്ല എറണാകുളം. പട്ടണം ഉത്ഖനനം നടന്ന ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. എറണാകുളം ജില്ലയിലെ കോടനാട് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം കോടനാട്. കൊച്ചിൻ പ്രജാമണ്ഡലം രൂപീകരിച്ചത് 1941 വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചിൻ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. കൊച്ചിൻ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ ആനുവൽ മീറ്റിംഗ് നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. കൊച്ചിൻ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ ആനുവൽ മീറ്റിംഗ് നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. കൊച്ചിൻ തുറമുഖം രൂപം കൊണ്ടത് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിലാണ് കൊച്ചിൻ തുറമുഖം രൂപം കൊണ്ടത്. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിലാണ് കൊച്ചിൻ തുറമുഖം രൂപം കൊണ്ടത്. തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെയുള്ള വിഷയങ്ങൾ ശനിയാഴ്ച വൈകിട്ട് 5 എക്സാം ഉണ്ടാകുന്നതാണ്. ശനിയാഴ്ചത്തെ എക്സാം എഴുതാനായി എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.